നമസ്കാരം. ഏവരെയും അമ്പരപ്പിച്ച കൂടത്തായി കൊലപാതക കേസിലെ പ്രതി ജോളി ജയിലിൽ ആത്മഹത്യക്ക് ശ്രമിച്ചതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുണ്ടായി. ഇടത് കൈ ഞരമ്പ് മുറിച്ചാണ് ആത്മഹത്യാ ശ്രമം നടത്തിയത്. ഇന്ന് രാവിലെ 5 മണിയോടെ ജയിൽ വാർഡന്മാരാണ് കൈ ഞരമ്പ് മുറിച്ച നിലയിൽ ജോളിയെ കണ്ടെത്തിയത്. ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. അതേസമയം തന്നെ ജോളിയുടെ ആത്മഹത്യയെപ്പറ്റി വിവാദവും കനക്കുകയാണ്. കഴിഞ്ഞ ദിവസം അഭിഭാഷകനായ ആളൂർ ജോളി ജയിലിൽ സന്ദർശിച്ചതും വിവാദമായിരുന്നു. കൈ കടിച്ചു മുറിച്ചതാണ് ജോളിയും അതല്ല എന്ന് ആശുപത്രി സൂപ്രണ്ടും പറയുന്നുണ്ട്. കൈ കടിച്ചു മുറിക്കുമ്പോൾ ഉണ്ടാകുന്ന മുറിവല്ല ജോളിയുടെ കയ്യിലുള്ളത്. അതിനാൽ തന്നെ അത് വിശ്വസനീയമല്ല എന്നാണ് ഡോക്ടർമാരുടെ വാദം. മൂർച്ചയേറിയ ആയുധമോ ചില്ലോ കൊണ്ടോ മുറിച്ചതാകാം എന്നാണ് ഡോക്ടർമാർ ഇപ്പോൾ കരുതുന്നത്. പരുക്ക് ഗുരുതരമല്ല. അതേസമയം ഞരമ്പിന് മുറിവേറ്റതിനാൽ ജോളിയെ മൈനർ ശസ്ത്രക്രിയയ്ക്ക് വിധേയാക്കേണ്ടി വരും. ഞരമ്പ് മുറിക്കാൻ ആവശ്യമായ ആയുധങ്ങളൊന്നും ജയിലിനകത്ത് കണ്ടെത്തിയിട്ടില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ജയിലിനകത്ത് ഭിത്തിയുടെ മൂർച്ചയേറിയ ഭാഗത്ത് അമർത്തിപ്പിടിച്ചും ഉരച്ചും കടിച്ചുമാകാം മുറിവേൽപ്പിച്ചത് എന്നാണ് പ്രാഥമിക നിഗമനം. ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ അടിയന്തര പരിചരണ വിഭാഗത്തിലുള്ള ജോളിക്ക് മെഡിക്കൽ കോളേജ് പോലീസിൻ്റെ കാവലും ഉണ്ട്. ആശുപത്രി സെല്ലിൽ നിലവിൽ ഒരു പ്രതിയും ഉള്ളതാണ്. ഇയാളെ ഇവിടെ നിന്ന് ഒഴിവാക്കി ജോളിയെ സെല്ലിലേക്ക് മാറ്റിയിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം. ഇത് പുലർച്ചെയാണ് സംഭവം നടക്കുന്നത്. രക്തം വാർന്ന നിലയിൽ കണ്ട ജോളിയെ ജയിൽ അധികൃതർ തന്നെയാണ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നത്. ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഘട്ടത്തിൽ ജോളി ആത്മഹത്യാ പ്രവണത കാണിച്ചിരുന്നു. ഇത് കണക്കിലെടുത്ത് മെഡിക്കൽ കോളേജിലെ കൗൺസിലർമാരുടെ സേവനവും തേടിയിരുന്നു. ഞരമ്പ് മുറിക്കാൻ ഉപയോഗിച്ച മൂർച്ചയുള്ള വസ്തു ജോളിയുടെ കൈവശത്ത് എത്തിയത് എങ്ങനെയാണ് എന്നാണ് പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. കൂടത്തായിലെ 6 കൊലപാതകങ്ങളും നടത്തിയത് താനാണ് എന്നും പോലീസിനോട് പ്രതി ജോളി ജോസഫ് കുറ്റം ശ്രമം നടത്തിയിരുന്നു. ഭക്ഷണത്തിൽ സൈനൈഡ് കലർത്തി നൽകിയതാണ് 5 കൊലപാതകങ്ങളും എന്ന് ജോളി സമ്മതിക്കുകയുണ്ടായി. ആദ്യ ഭർത്താവ് റോയ് തോമസിൻ്റെ അമ്മയായ അന്നമ്മയ്ക്ക് ആട്ടിൻ സൂപ്പിൽ കീടനാശിനി കലർത്തി നൽകിയാണ് കൊലപ്പെടുത്തിയത്. എല്ലാ കേസിലും പോലീസ് കുറ്റപത്രം നൽകുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ജോളിയുടെ ആത്മഹത്യാ ശ്രമവും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അവസാന 3 കൊലപാതകങ്ങൾക്ക് ജോളിക്ക് കരുത്തായത് പിടിക്കപ്പെടില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസമായിരുന്നു. ആരെ എപ്പോൾ വേണമെങ്കിലും കൊന്നു തള്ളാം എന്ന മനസ്സ് വന്നതോടെയാണ് ബാക്കി കൊലപാതകങ്ങളൊക്കെ നടത്തിയത്. ഓരോ കൊലപാതകത്തിന് ശേഷവും പിടിക്കപ്പെടാതിരുന്നത് ആത്മവിശ്വാസം കൂട്ടിയെന്നും ജോളി ജോസഫ് പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ജയിലിലായതോടെ ഒറ്റപ്പെടലായി. ഇതാണ് ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തിച്ചത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ജോളിക്ക് വേണ്ടി അഭിഭാഷകൻ ആളൂർ രംഗത്തെത്തിയതോടെ കേസ് മാറിമറിയുമെന്ന് വിശ്വസിച്ചിരുന്നു. ജോളിക്ക് വേണ്ടി ശക്തമായി വാദിച്ച അഡ്വക്കേറ്റ് ആളൂർ വാർത്തകളിൽ ഇടം നേടുകയും ചെയ്തിരുന്നു. ജോളിയുടെ കേസ് ഏറ്റെടുത്തതിനാൽ തനിക്ക് ഭീഷണിയുണ്ട് എന്ന് പോലും ആളൂർ വ്യക്തമാക്കുകയുണ്ടായി. അങ്ങനെ കാര്യങ്ങൾ പുരോഗമിക്കുമ്പോഴാണ് ജോളിയുടെ ആത്മഹത്യാ ശ്രമവും ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.